എന്തടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഞാൻ ഇന്ന് വരെ ഒരു കോൺഗ്രസ്സുകാരനായി നിന്നുകൊണ്ട് മതേതര നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ടും മാത്രമാണ് സംസാരിച്ചിട്ടുള്ളത്. ഇദ്ദേഹത്തിനൊന്നും മറയാൻ മറുപടിയില്ലാത്തതുകൊണ്ടും നിലപാടുകളില്ലാത്തതുകൊണ്ടും താൽക്കാലിക ലാഭത്തിന് വേണ്ടി ആരുമായി കൂട്ടുകൂടുന്നൊരു പാർട്ടിയുടെ സെക്രട്ടറിയാണ് വിജയരാഘവൻ. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വെൽഫെയർ പാർട്ടിയുമായി കൂട്ടുകൂടുന്നു എന്ന് പറഞ്ഞ് പുരപ്പുറത്ത് കയറി നിലവിളിച്ച പാർട്ടിയുടെ സെക്രട്ടറിയാണ് വിജയരാഘവൻ. ഇന്നലെ ഈരാറ്റുപേട്ടയിൽ യു ഡി എഫ് ഭരണത്തെ നഗരസഭയിൽ താഴെ ഇറക്കാൻ വേണ്ടി 5 അംഗ എസ് ഡി പി ഐയുടെ പിന്തുണ വാങ്ങിച്ച് അവിശ്വാസ പ്രമേയം വിജയിപ്പിച്ച പാർട്ടിയുടെ സെക്രട്ടറിയാണ്. മഹാരാജാസിൽ എസ് ഡി പി ഐക്കാർ കൊല ചെയ്ത അഭിമന്യുവിൻ്റെ വീട്, ആ വീട് ഇടുക്കിയിലെ വട്ടവടയിലാണ്. ഈരാറ്റുപേട്ടയിൽ നിന്നുള്ള ദൂരം വട്ടവടയിലേക്ക് വളരെ കുറവാണ് എന്ന് ഞാൻ വിനയപൂർവ്വം വിജയരാഘവനെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ വിജയരാഘവൻ്റെ മതേതരത്വം അല്ല ഞങ്ങളുടെ മതേതരത്വം, സി പി എമ്മിൻ്റെ മതേതരത്വവും അല്ല ഞങ്ങളുടെ മതേതരത്വം. ഈരാറ്റുപേട്ടയിലെ നഗരസഭാ ഭരണം പിടിക്കുന്നതിന് വേണ്ടി എസ് ഡി പി ഐയെ കൂടെ കൂട്ടിയ വിജയരാഘവൻ്റെ മതേതരത്വം, അദ്ദേഹത്തിൻ്റെ പ്രത്യേക ക്ലാസ്സും ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് ശക്തമായ നിലപാടുണ്ട്. ഈ വിഷയത്തിൽ തന്നെ ഇപ്പോൾ പ്രശ്നത്തിൽ തന്നെ ഞങ്ങൾ ഇടപെട്ടത് ഈ വിഷയം ആളിക്കത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കേരളത്തിൽ ഇരു സമുദായങ്ങളും തമ്മിൽ സംഘർഷമുണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. അതിൽ ഞങ്ങൾക്ക് വളരെ ശക്തമായ നിലപാടുണ്ട്. ഇരു കൂട്ടരും സംയമനം പാലിക്കണമെന്നാണ് ഞങ്ങൾ എന്നും ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് സർക്കാരാണ് അതിന് മുൻകൈ എടുക്കേണ്ടത്. സർക്കാർ ഇതുവരെ ചെറുവിരൽ അനക്കാതെ ഇരു സമുദായങ്ങളും തമ്മിൽ സംഘർഷത്തിലേക്ക് പോകുന്നത് നോക്കി നിൽക്കുകയാണ്. നിങ്ങൾക്കറിയാം, സമൂഹ മാധ്യമങ്ങളിൽ ഫേക്ക് ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് ദൂരവ്യാപകമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിൽ, സമുദായ സ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിൽ വളരെ വൃത്തികെട്ട ഭാഷ, ഹീനമായ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ഇതിൽ പെടാത്ത ആളുകൾ ഈ സമുദായ സംഘർഷം ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക. ഇവിടെ ഒരു സർക്കാരുണ്ടോ? പോലീസുണ്ടോ? ഒരു സൈബർ സെല്ലുണ്ടോ? ഒന്ന് അന്വേഷിച്ച് ഈ രാജ്യത്ത് സമുദായ മൈത്രി തകർക്കുന്നതിന് വേണ്ടി, വർഗീയത ആളിക്കത്തിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന യഥാർത്ഥ കള്ളന്മാരെ പിടിക്കാൻ ഒരു പോലീസും ഇല്ല, ഗവൺമെൻറ്റും ഇല്ല, ഭരണവും ഇല്ല. അപ്പോൾ സർക്കാരിൻ്റെ സ്ഥിതി എന്താ? ഇവർ തമ്മിലടിക്കട്ടെ, തമ്മിലടിച്ചത് വഷളാകട്ടെ എന്ന സംഘപരിവാറിൻ്റെ ചിന്ത തന്നെയാണോ ഈ ഗവൺമെൻറ്റിലുള്ളത് എന്ന് വ്യക്തമാക്കണം. ഞാൻ ചോദിക്കട്ടെ, ഒരാൾ മൈക്ക് വെച്ച് പ്രസംഗിച്ച് സമുദായ സ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിൽ പ്രസംഗിച്ചാൽ അയാൾക്കെതിരെ കേസെടുക്കില്ലേ? സമൂഹ മാധ്യമത്തിൽ എന്താണ് നടക്കുന്നത്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് എൻ്റെ അഭ്യർത്ഥന, നിങ്ങളൊന്ന് സമൂഹ മാധ്യമങ്ങളിലെ അക്കൗണ്ടുകൾ ഒന്ന് തുറന്നു നോക്കണം. നിങ്ങൾ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഈ നാട്ടിൽ സമുദായങ്ങളെ തമ്മിൽ സംഘർഷമുണ്ടാക്കുന്നതിന് വേണ്ടി വ്യാജ അക്കൗണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്നത് നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങളുടെ ഇൻ്റലിജൻസ് നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നില്ലേ? നിങ്ങളുടെ പോലീസ് നിങ്ങളെ അറിയിക്കുന്നില്ലേ? എന്തുകൊണ്ടാണ് നിങ്ങൾ നടപടി സ്വീകരിക്കാത്തത് എന്ന് വ്യക്തമാക്കണം. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സർക്കാർ മുൻകൈയെടുത്ത്, ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങൾ ഇക്കാര്യത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ എടുക്കുന്ന സദുദ്ദേശത്തോടു കൂടിയുള്ള എല്ലാ നടപടികളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യും. ഞങ്ങളുടെ അഭ്യർത്ഥന, ഒരു സർവകക്ഷി യോഗം ചേർന്ന് മുഴുവൻ ഇതുമായി ബന്ധപ്പെട്ട ഇരു സമുദായങ്ങളിലെയും നേതാക്കളെ കൂടി വിളിച്ചു വരുത്തി ചർച്ച ചെയ്ത് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കണം. സംഘർഷം ഉണ്ടാക്കുന്നൊരു വാക്കുപോലും ഉണ്ടാകരുത്. ഞങ്ങളെ ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിക്കുന്നത് അത് തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും ചെയ്യേണ്ടത് ഒരു തരത്തിലും ഇതിനെ വളർത്തുന്ന തരത്തിലാകരുത്. അതാണ് എനിക്ക് എല്ലാവരോടുമുള്ള അഭ്യർത്ഥന. ആരും ഇതിൻ്റെ അകത്ത് എരുതിയിൽ എണ്ണ കോരി ഒഴിക്കരുത് എന്നുള്ള അഭ്യർത്ഥനയാണ് എനിക്ക് പൊതുവായി പറയാനുള്ളത്. ഞാനിനി ഓരോരുത്തരുടെ പേര് പറഞ്ഞ് ഓരോരുത്തരുമായിട്ട് യുദ്ധം ചെയ്യാനല്ലാതെ ആഗ്രഹിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഇത് കേരളമാണ്, ഇത് മറന്നുപോകരുത്. അതുകൊണ്ടാണ് ഈ വിഷയം വന്നപ്പോൾ നമ്മുടെ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഞാൻ പറഞ്ഞത് അന്നത്തെ കൊണ്ട് ഈ വിഷയം അവസാനിപ്പിക്കണമെന്നാണ് പറഞ്ഞത്.
പിറ്റേ ദിവസം കുറേ ആളുകൾ ബിഷപ്പ് ഹൗസിലേക്ക് പ്രകടനം നടത്തി പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ വിളിച്ചു. ഞങ്ങൾ അതിനെ തള്ളിപ്പറഞ്ഞു. അസംബന്ധമാണ് കാണിച്ചത്, അസംബന്ധം. കാരണം അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, ഇത് കിട്ടാൻ, വീണ് കിട്ടാൻ വേണ്ടി കുറേ ആൾ കാത്തിരിക്കുക. വീണ് കിട്ടി ഇത് കത്തിച്ച് കേരളത്തെ ചാമ്പലാക്കാൻ ആളുകൾ കാത്തിരിക്കുകയാണ്. അവരുടെ കെണിയിൽ വീഴരുത് എന്നാണ് ഞങ്ങൾ വീണ്ടും വീണ്ടും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്.